ക്ലാഷ് ഓഫ് ചാമ്പ്യൻ ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമോ? എജെ സ്റ്റൈൽസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുകയാണെങ്കിൽ എജെ സ്റ്റൈൽസിൻ്റെ ടാഗ് ടീം പാർട്ട്ണർ ആരായിരിക്കണം എന്നുള്ള ചോദ്യത്തിന് എജെ സ്റ്റൈൽസ് പറഞ്ഞതെന്ത്? ഞാൻ സനീഷ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ ഫസ്റ്റ് എജെ സ്റ്റൈൽസിനെ കുറിച്ച് നോക്കാം. ഈയിടെ നടന്ന ഒരു ഇന്റർവ്യൂവിലാണ് എജെ സ്റ്റൈൽസ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അതായത് എജെ സ്റ്റൈൽസിനോട് റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ സ്മാക്ക് ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് ഒരവസരം ലഭിക്കുകയാണെങ്കിൽ താങ്കളുടെ ടാഗ് ടീം പാർട്ട്ണർ ആരായിരിക്കുമെന്ന ചോദ്യത്തിന് എജെ സ്റ്റൈൽസ് പറഞ്ഞത് ഇന്ന് NXT ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത ഫിൻ ബാലറുടെ പേരാണ്. അതായത് എജെ സ്റ്റൈൽസ് പറഞ്ഞത് ഫിൻ ബാലറിൻ്റെ കൂടെ ഞാൻ ഒരു ടാഗ് ടീം ഡിവിഷനിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ഇതിനെക്കുറിച്ച് ഞാൻ ഫിൻ ബാലറിനോടും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനും ഈ ഒരു കാര്യം സമ്മതമാണ്, മെയിൻ റോസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ ടാഗ് ടീം മാച്ചിന് വേണ്ടി യൂസ് ചെയ്യണമെന്ന് വിൻസ് മക്മാനോട് ഇവർ രണ്ടുപേരും പറയുമെന്നാണ് എജെ സ്റ്റൈൽസ് പറഞ്ഞിട്ടുള്ളത്. ആ സമയത്ത് എജെ സ്റ്റൈൽസ് പറയുന്നുണ്ട് ഫിൻ ബാലറിൻ്റെ കരിയർ ഇപ്പോൾ NXTയിലാണ് മുന്നോട്ട് പോകുന്നത്, ഇനി NXT ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് തോറ്റതിന് ശേഷം മെയിൻ റോസ്റ്ററിൽ വരും, അപ്പോഴാണ് ഈ ഒരു ടാഗ് ടീം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞത്. ഇതിനു മുൻപ് എജെ സ്റ്റൈൽസിന് ഒരു നല്ല ടാഗ് ടീം ക്രിയേറ്റ് ചെയ്തിരുന്നു WWE, അതായത് Y2AJ എന്ന് പറഞ്ഞ് ക്രിസ് ജെറിക്കോ ആൻഡ് എജെ സ്റ്റൈൽസ് ഇവരെ വെച്ച്. ആ സമയത്ത് ജെറിക്കോയാണ് പറഞ്ഞത് എജെ സ്റ്റൈൽസിനെ ഇപ്പോൾ ടാഗ് ടീം മാച്ചിനല്ല യൂസ് ചെയ്യേണ്ടത്, WWE ചാമ്പ്യൻഷിപ്പ് പോലെയുള്ള അവസരങ്ങൾ എജെ സ്റ്റൈൽസിന് കൊടുക്കണമെന്ന്. അതുകൊണ്ടാണ് ആ ഒരു ടാഗ് ടീം വളരെ എളുപ്പത്തിൽ തന്നെ ബ്രേക്കപ്പ് ആകുന്നതായിട്ട് കാണിച്ചത്. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ എജെ സ്റ്റൈൽസ് പറഞ്ഞിട്ടുള്ളത് ഫിൻ ബാലറിൻ്റെ പേരാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇവർ ടാഗ് ടീമായാൽ ടാഗ് ടീം ഡിവിഷൻ തന്നെ വേറെ ലെവൽ പോകും. കാരണം ഡിമാൻ കിങ് ഫിൻ ബാലറിനും എജെ സ്റ്റൈൽസിനും ഒരു മാച്ച് നടന്നിരുന്നു. ആ മാച്ചിൽ എജെ സ്റ്റൈൽസ് തോറ്റതിന് ശേഷം ഫിൻ ബാലറും എജെ സ്റ്റൈൽസും കൂടി ഒന്നിക്കുന്നത് പോലെ കാണിച്ച സമയത്ത് ഫാൻസിൻ്റെ റിയാക്ഷനൊക്കെ വേറെ ലെവലായിരുന്നു. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവരൊന്നിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും. ഇതിപ്പോൾ എജെ സ്റ്റൈൽസ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫിൻ ബാലറ് മെയിൻ റോസ്റ്ററിൽ വരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാഗ് ടീം പാർട്ട്ണറായിട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് എന്ന്. കൂടാതെ എജെ സ്റ്റൈൽസ് ആൻഡ് ഫിൻ ബാലറ് ഇവർ രണ്ടുപേരും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് വിജയിച്ചിട്ടില്ല. ഇവരുടെ ടാഗ് ടീമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ക്ലാഷ് ഓഫ് ചാമ്പ്യൻലി WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമോ എന്ന് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം ഇന്നലെ നടന്ന റോ എപ്പിസോഡിൽ ഡ്രൂ മെക്കിൻ്റെയർ ഏകദേശം 3 പ്രാവശ്യത്തോളമാണ് റാൻഡി ഓട്ടനെ ക്ലൈമോർഗിക്ക് ചെയ്ത് റാൻഡി ഓട്ടനി ഇഞ്ചുറി ആകുന്നത് പോലെ കാണിച്ച് ആംബുലൻസിൽ കൊണ്ടുപോയത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു അപ്ഡേറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിലുള്ള മാച്ച് ക്ലാഷ് ഓഫ് ചാമ്പ്യൻലി നടക്കില്ല, അതിന് പകരം ഇവരുടെ മാച്ച് വീണ്ടും നീണ്ടുപോകാം. ക്ലാഷ് ഓഫ് ചാമ്പ്യൻലി ഡ്രൂ മെക്കിൻ്റെയറിന് മറ്റൊരു ഒപ്പോണൻ്റ് വരാമെന്നാണ്. അതായത് ഈ ഒരു സ്റ്റോറി ലൈൻ ബേസ് ചെയ്ത് റാൻഡി ഓട്ടനി ഇഞ്ചുറിയാണ് എന്ന് പറഞ്ഞ് ഈ മാച്ച് ഇപ്പോഴത്തേക്ക് ക്യാൻസൽ ചെയ്യാമെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് തമ്മിൽ സമ്മർ സ്ലാമിൽ നടന്ന മാച്ചിൽ റാൻഡി ഓട്ടൻ റോൾ പിൻ മൂലം തോൽക്കുന്നതായിട്ടാണ് കാണിച്ചത്. ഇനി ക്ലാഷ് ഓഫ് ചാമ്പ്യൻലി മാച്ച് നടക്കുകയാണെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ആരും വിൻ ചെയ്യാത്ത പോലെ കാണിക്കുകയാണെങ്കിൽ LNSL ഇവരുടെ മാച്ച് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്കും ഹൈപ്പൊന്നും കിട്ടില്ല. അതായത് സമ്മർ സ്ലാം, ക്ലാഷ് ഓഫ് ചാമ്പ്യൻ, അതിനുശേഷം LNSL ഈ മാച്ച് കണ്ടാൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ക്ലാഷ് ഓഫ് ചാമ്പ്യൻലെ മാച്ച് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് തമ്മിലുള്ള മാച്ച് HELL in a Cell വെക്കാമെന്നാണ് പറയുന്നത്, അതും ഒരു HELL in a Cell മാച്ചായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം ബാക്ക് സ്റ്റേജ് അപ്ഡേറ്റ് ആയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല ക്ലാഷ് ഓഫ് ചാമ്പ്യൻലി ഈ മാച്ച് നടക്കാനും നടക്കാതിരിക്കാനും സാധ്യതയുണ്ട്. കാരണം അതുപോലെയാണ് സ്റ്റോറി കാണിച്ചിട്ടുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ക്ലാഷ് ഓഫ് ചാമ്പ്യൻലി ഈ മാച്ച് നടക്കാതെ HELL in a Cell നടന്ന കുറച്ചും കൂടിയും ഇൻട്രസ്റ്റ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇപ്പോഴാണ് ഇവരുടെ സ്റ്റോറി ലൈൻ വേറെ ലെവലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ മാച്ച് നടക്കില്ല എന്ന് ഞാൻ കൺഫേമായിട്ട് പറയല്ല, അപ്ഡേറ്റുകൾ പ്രകാരം ഇങ്ങനെയാണ് പറയുന്നത്. അത് ഞാൻ വീഡിയോ ചെയ്തു എന്ന് മാത്രം. WWE ചാമ്പ്യൻഷിപ്പ് മാച്ച് ഒന്നല്ലെങ്കിൽ ക്യാൻസലായി പോകാം, അല്ലെങ്കിൽ ക്ലാഷ് ഓഫ് ചാമ്പ്യൻലി തന്നെ നടക്കാം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇവരുടെ ചാമ്പ്യൻഷിപ്പ് മാച്ച് HELL in a Cell ഒരു HELL in a Cell മാച്ചായി നടക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം, അതോ ക്ലാഷ് ഓഫ് ചാമ്പ്യൻലി ഒരു സാധാരണ മാച്ചായി നടക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടമെന്ന് വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.